എല്ലാവർക്കും രാഖീസ് ഫുട്ബോളിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നൊരു അടിപൊളി ഒരു പൊട്ടറ്റോ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കർ എടുക്കുക, അതിലേക്കൊരു മൂന്ന് ഉരുളക്കിഴങ്ങ് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ ഒരു വലിയൊരു സവാളയും കൂടി ഇട്ട് കൊടുക്കുക, അത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിട്ടാൽ മതി. പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളകാണ്. ഇത് നല്ല എരിവുള്ളതുകൊണ്ടാണ് രണ്ട് പച്ചമുളക്. എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ ഒരു മൂന്നെണ്ണം വരെ നമുക്കിടാം. പിന്നെ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം, എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ഉരുളക്കിഴങ്ങിന് ലെവൽ നിൽക്കുന്നോന്ന്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്, അപ്പം തന്നെ അതൊന്ന് മുങ്ങി നിൽക്കത്തുള്ളൂ. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ അടുപ്പിക്കാം. ഇനി ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി കടുക് ഒന്ന് പൊട്ടി വരണം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് രണ്ട് മൂന്ന് വറ്റൽ മുളകാണ്, അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഫ്രഷായിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊരു നിമിഷം ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്യാം, കാരണം ഉഴുന്നുപരിപ്പിൻ്റെ കളർ ഒന്ന് മാറണം. പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ആ എണ്ണയിൽ തന്നെ ഇടണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിരിക്കും. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഉള്ളിയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത ഉരുളക്കിഴങ്ങാണ്. ഇനി നമുക്കിതിനെ ഉരുളക്കിഴങ്ങിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണേ. ഇത് ഉടച്ച് കൊടുത്താലാണ് ഈ കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ, അത് നന്നായിട്ട് യോജിക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഒന്നാം പാലെന്നും രണ്ടാം പാലെന്നും ഒന്നുമില്ല, കട്ടിയായിട്ട് ഒരു കപ്പ് പാലെടുക്കുക, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല. ഈ സമയം നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് മാത്രമല്ലേ ഇട്ടിട്ടുള്ളൂ, അപ്പോൾ ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം, എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഗരം മസാല ഇട്ട് കൊടുക്കുന്ന സമയം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല, സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഗരം മസാല ഇട്ട് കൊടുത്തത്. മിക്സ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ഈ കറി അപ്പത്തിൻ്റെ കൂടെയോ പൂരിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും പോകും, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.